നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണ്, ഊട്ടി കൊടൈക്കനാൽ വയനാടൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരാനാണ് പ്ലാൻ. അങ്ങനെ നടക്കുന്നുള്ള അറിയില്ല. സംബന്ധം വെച്ചാൽ നമ്മുടെ അമ്മാൻ അടുത്ത ആഴ്ച വിയറ്റ്നാമിലേക്ക് പറക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് ടെബിള് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ. അമ്മാനുണ്ട്, അബു ഉണ്ട്, ബിയാറി ഉണ്ട്, മാധവൻ ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് സി എൻ ജി അടിക്കണത്. ഇങ്ങനെയാണോ സി എൻ ജി അടിക്കുന്നത്? മണം വരണല്ലോ. ഗ്യാസ് കാണുന്നില്ല മണ്ട, എന്താ പറയുന്നത്? ഗ്യാസ് കാണാൻ പറ്റുന്നില്ല, ശരിയായില്ല. പുറത്ത് വരുന്നുണ്ടോ? ഇതിനകത്തുനിന്ന് ലീക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഫ്രണ്ട് എടുത്തേര് അടുത്തേലും അടിക്കും. അമ്മാനൊക്കെ വിദഗ്ധമായി കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് വയനാട് വഴി ഊട്ടിക്ക് പോകുന്നത്. വയനാട് മണ്ടയ്ക്ക് കയറി വെറുതെ ഒരു ഇതെടുക്കാന്ന് വിചാരിച്ചിറങ്ങിയാണ്. ഭയങ്കര ചൂട്. എൻ്റെ അമ്മോ, കാരണം അതൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. നോക്കി വേസ്റ്റ് ഒക്കെ കൊണ്ടു നിട്ടാണ്. നോക്കി, വെരി ബാഡ്, വെരി ബാഡ്. കണ്ടോ, അറ്റത്തൊരു ചെറിയൊരു പള്ളി കാണുന്നുണ്ടോ? നമ്മൾ കയറി വരുന്ന സമയത്ത് കാണുന്ന പള്ളിയാണ്. ഏതാല്ലേ ലുക്ക്? വയനാടൊക്കെ നല്ല ചൂടായി. അപ്പോൾ ഓക്കെ, ബാക്കി ഇനി വീട് അല്ല, വീടല്ലല്ലോ കാരണം. അപ്പം ഇങ്ങനെ കൈസ് നമ്മൾ റിസോർട്ടിലെത്തി. നേരെ ഇറങ്ങുന്നത് തന്നെ ഇവിടെ പൂളിലാണ്. ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നല്ല കാണിച്ചുതരാം. നല്ല വ്യൂ ഉണ്ടല്ലേ. എൻ്റെ മോനെ, ഈ പൂളിൽ നമ്മളിന്ന് ഫുള്ള് തുള്ളി മറിയും. ഇതാണ് ഉണ്ടല്ലേ റിസോർട്ട്. കുഴപ്പമില്ല, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു വ്യൂ പോയിന്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതാണൊരു ബഡ്ജറ്റ് ഒരു ടൈപ്പാണ്. എന്നാലും നോക്കാം. ഗൈസ്, ഇവിടെ റൂമിന് റിസപ്ഷനിൽ സമയം എടുക്കുന്നതുകൊണ്ട് ഇവന്മാരുടെ ഷട്ടിലാളി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അവിടെ കളിക്കാറില്ല ബാറ്റാ, ഞാൻ കളിക്കുക. ഗൈസ്, ഇനി എൻ്റെ ബിഹേവി. അയ്യേ, പൊട്ടാങ്കുട്ടി. അയ്യേ, അടി അടി, അയ്യേ, പോയി പോയി പോയി. അവിടെ നമ്മൾ പ്രോ അല്ലേ. അയ്യടാ, വല വല കളയാ നീ. ഗൈസ്, ഒന്നാമതേ ഭയങ്കര ചൂട്. അതിൻ്റെ കൂടെ അവിടെ ബാഡ്മിൻ്റൺ അല്ലേ, ഷട്ടിൽ കളിച്ച് 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 വയ്യാതായി. ഇനി കുറച്ചു നേരം നമുക്ക് ഈ സാധനത്തിൽ കളിക്കാം. വെറുതെ എന്തൊക്കെ തട്ടി കളിക്കേണ്ടി ഉമാര്, ഉമാര് കാര്യം തോന്നില്ല. ഇതിന്റെ പേര് അറിയുന്നവരെ കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഈ ഗെയിമിന്റെ എങ്ങനെയോ ഗോള് കെട്ട്, അഞ്ചാ മൂന്നോ എന്തോ. ഇങ്ങനെ അടിക്കേണ്ടത് കാണിച്ചു തരാം. ഇതിങ്ങനെ വെക്കാം നൈസിനെ. അതാണോ, വെറ്റി വെറ്റി, അത് കൈ തന്നിപ്പോഴാ. ഇത് വ്ളോഗൊന്നും ഇല്ല. ആ തെറ്റിപ്പോ തെറ്റിപ്പോ ഒന്നൂടെ. അട, ഈ കളി അറിയില്ല എനിക്ക്. ഇത് വീഴ്ത്തുന്നവരെ കളിക്കണം. അങ്ങനെയാ, ഇതിന്റെ മണ്ടയ്ക്ക് കയറി വന്നപ്പോഴാണ് എടാ ഇതിന്റെ ഷൂ വന്ന്. ഇതോടത്തിന്റെ ഷൂ വേണ്. ഇതിന്റെ മണ്ടയ്ക്ക് എന്താ സ്കൈ വാക്ക് സംഭവം. അവിടെ ഇത് ക്യാമ്പിംഗ് ഒക്കെ തോന്നിട്ടോ. അത് ഗ്രില്ലേ, ഗ്രില്ലേ, ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഇതിന്റെ മണ്ടയ്ക്ക് കയറി വെക്കാം നമുക്ക്. എങ്ങനെയുണ്ട് നോക്കാം. അടക്കളപ്പാണോ? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എങ്ങാനും സ്ലിപ്പായി കഴിഞ്ഞാൽ ഈ നെറ്റിൽ നിക്കോ നീ? എടാ, എനിക്ക് തോന്നല്ല, നീ താഴെ എത്തിട്ടോ. ലഗേജ് എടുത്തോ, എടുത്തോ, എടുത്തോ. 2 മണിക്ക് തരാന്ന് പറഞ്ഞാണ് ഗൈസ്. 3 മണിയായിട്ടുണ്ട്. ബാഗൊക്കെ എടുത്തോ, ഇതിനകത്ത് നോക്കി വെക്കട്ടെ. എൻ്റെ അമ്മോ, ഓവനായിട്ടുണ്ട്, ഇങ്ങനെ തിരിക്കാൻ പറ്റൂലോ കേട്ടോ. എങ്ങനെയുണ്ട് റൂം? എങ്ങനെ ബാത്റൂമ്പാ? എടാ, ഏ സി ഇല്ല. എടാ, ഏ സി ഇല്ലടാ. വ്യൂ നോക്കട്ടെ. എടാ മോനെ, കില്ലാടി വ്യൂ ആണല്ലോ. ബാത്ത് ടബ്, കുറങ്ങി മാറി സീനറി നോക്കി, വ്യൂ പോയിന്റ് നോക്കി, അടിപൊളി. കൊള്ളാലേ, 5 പേർക്ക് കിടക്കാൻ പറ്റൂലേ? ഇന്ന് രാത്രി തുള്ളാളാ അല്ല മോനെ. ഇന്നിവിടെ മഴ പെയ്യും തോന്നുന്നുണ്ട് കേട്ടാ. കാർമികൊക്കെ വരുന്നോക്ക്, അമ്മോ നോക്ക്, അടിപൊളിയല്ലേ.
ഗൈസ്, അപ്പോൾ ആ ബാക്കിൽ നല്ല കിടിലം വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം 4 മണി കഴിഞ്ഞ് 4:15 എന്തോ ആയി. നമ്മൾ ഫുഡ് ഓർഡറാണ് ചെയ്ത്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഡൈനിങ് മാത്രമേ ഉള്ളൂ, റെസ്റ്റോറൻ്റ് ഇല്ലെന്നാ പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി, അൽഫാം ചിക്കൻ ആണ്. എല്ലാവരും എൻജോയ് എൻജോയ്. നീ എടുക്കടാ, എടുക്ക ബിയർഡി അങ്ങോട്ട്. കുറേ കറി കുറച്ച് ചോറ് അല്ലേ ബിയർഡി? ഞാൻ കുറച്ച് ചോറ് ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പം ഞാനും കഴിക്കട്ടെ ഗൈസ്. ജിജി ചോറ് കഴിഞ്ഞ പാടെ താണ്ട ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴക്കാർക്കുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി, ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. നേരെ താഴെ ഉണ്ടല്ലേ, കുളിസിയും പിടിക്കല്ല, നമ്മൾ ചായ പിടിക്കുക, ചായ പിടിക്കുക. ഏയ് എന്താ കളിക്കുന്നേ എല്ലാം കൂടെ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. യൂ ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ അടിച്ച് പൊളിക്കാണ്. വേറെ ആരൊക്കെ ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല. ആ അവനാരോ എന്താ അപ്പൂ, എന്താ ഉണ്ട്, അത് എന്തെന്നത്? എടാ പെട്ടെന്ന് എന്താ വെള്ളത്തിന്റെ ഒരു ചൂട് ഇവിടെ. എടാ ബിയാൻഡി ഉണ്ടാകില്ല. അപ്പൊ നീ ഇങ്ങനെ പിടിക്കാ, നമ്മളിങ്ങനെ പിടിക്കാം, നീ നേരെ അങ്ങോട്ട് അങ്ങോട്ടേക്ക്. ഇപ്പൊ നമ്മള് പൂളിലൊക്കെ കുത്തി മറിഞ്ഞ് ഫുള്ള് ടയർഡായി ഏതാണ്ട് റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തു പോകണം, അതുവരെ ഇവിടെ റെസ്റ്റ് ചെയ്യണം. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം, എല്ലാരും ഫുഡ് കഴിക്കണം. യെസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മള് നല്ലൊരു ഉറപ്പൊക്കെ പാസ്സാക്കി, അങ്ങനെ ഒരു വ്യൂ കാണിച്ചിട്ടോ കഴിക്കാം. ഇന്നലെ ഇവിടെ നല്ല ഇടിയും മഴയായിരുന്നു രാത്രി. എൻ്റെ അമ്മോ അടിപൊളിയായിരുന്നു കേട്ടോ. മനസ്സല്ലേ, സമയത്ത് രാവിലെ 6:30 നേരത്തെ തന്നെ എണീറ്റ്, അപ്പോൾ പ്രഭാത കർമ്മങ്ങളൊക്കെ നടത്തി വേഗം പോയി ഫുഡ് അടിച്ചിട്ട് ബാക്കിയുള്ള പുറകളൊക്കെ നോക്കട്ടെ. ഓക്കെ, ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ബ്രെഡ് ഉണ്ട്, ഉമാവുണ്ട്, പിന്നെ കടലക്കറി ഉണ്ട്, ജാമും പഴമുണ്ട്. ഉമാരൊക്കെ എടുത്ത് പുട്ട് വരുന്നേ ഉള്ളൂ. പുട്ട് വന്നിട്ട് പുട്ട് എടുക്കാൻ കാര്യം നമ്മൾ ഇരിക്കുക, തൽക്കാലം ഇപ്പോൾ ബ്രെഡ് കഴിക്കാല്ലേ. ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് വെക്കിയിട്ടാണ്, സമയം 12 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ആംഗിളും കൊള്ളാല്ലേ സംഭവം. ഞാൻ നമ്മുടെ അബൂൻ്റെ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്, അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വ്ലോഗിൽ ഇത് നമുക്ക് സ്ഥിരമാക്കാം. അപ്പം എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, സമയം 12 മണി കഴിഞ്ഞു. നമ്മുടെ അടുത്ത് 11 മണിക്ക് വെക്കേറ്റാണെന്ന് പറഞ്ഞത്, സമയം 12 ആയി. ഇനിയിപ്പോൾ നേരെ കാറിലേക്ക് പോവാം, ലഗേജും ബാഗും കാര്യങ്ങളൊക്കെ വെക്കാം. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ഊട്ടി. നമ്മളപ്പോൾ റിസോർട്ടോട് പോയ പറയാണ്, ബൈ ബൈ റിസോർട്ട്. കൊള്ളാം, ഒരു ബഡ്ജറ്റ് റിസോർട്ടാണ്. നമുക്കിവിടെ ഒരു ദിവസത്തേക്ക് സ്റ്റേ അടിക്കാൻ ഒരു അപ്രോക്സിമേറ്റ് ഒരു 6K 6.5K ഇടയിലാണ് ആയത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഊട്ടിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. ഇന്ന് രാത്രിയോടെ ഊട്ടി എത്തണമെന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്, ഇന്നിപ്പോൾ വേറെ പ്ലാനുകളൊന്നുമില്ല, രാത്രിയോടെ ഊട്ടി എത്തുക എന്നുള്ളതിന് ഗൈസ്. അപ്പോൾ നമ്മളുള്ളത് ദാ സ്റ്റുഡിയോയിലാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തൊക്കെ മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഊട്ടിയൊക്കെ പോകല്ലേ, അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ഫുൾ സൈസ് ഒരു ടീഷർട്ടും ഒരു പാൻറ്റും എടുത്തോടെ ഒന്ന് കാണിച്ചാൽ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ എടുത്തത്, അബുവിൻ്റെ സെലക്ഷനാണ്. ഒരു ഫുൾ ഹാൻഡ് ഫുൾ സൈസ് ടീഷർട്ടും ഒരു പാൻസും. അമാന നീ എടുത്താണെങ്കിൽ അമാനും സെയിം സാധനം തന്നെ എടുത്തിട്ടുണ്ട്. യെസ്, ഫോട്ടോ കൊടുക്കാം. അതെ അതെ അതെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ സ്റ്റുഡിയോന്ന് സാധനം വാങ്ങിക്കണം, എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. വാങ്ങിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ വന്നതാണ്, എല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുള്ള് മാനുകൾ നോക്കി, എന്റെ മോൻ എത്ര നടാ. There is a casal. Odo, casal.
നോക്കിയിരിക്കണോ ഇത് എന്ത് ടൈപ്പ് ഇറങ്ങണ ഇത് ഇവിടെ കണ്ടില്ലല്ലോ ഇരിക്കും ഒറിജിനൽ തന്നെയല്ലേ ഇത് ഇതാണ് സിംഹവാലം പറഞ്ഞു ഇതാണ് എന്റെ തൊട്ടടുത്ത് വീട് എന്നിട്ട് ആന ആനൊക്കെ ഗൈസ് കട്ടന കട്ടന ഗൈസ് ആനക്കൊമ്പൻ ചക്കക്കൊമ്പൻ അത് മുട്ടക്കൊമ്പനാണ് നമ്മളങ്ങനെ കൂട്ടിയെത്തി കാറ് സൈഡാക്കി ഇവിടെ ഇപ്പോ ഒരു റൂം ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളെ റൂമിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കണത് ഒരു 8 മണിയാവാനായിട്ടുണ്ട് എല്ലാമോ 17 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിച്ചത് ഇവിടെ തണുത്തിട്ടുണ്ടല്ലോ ആർക്കും എല്ലാവർക്കും ഭയങ്കര തണുപ്പ് എന്റെ പൊന്നെ ഇയാള് കിടന്ന് വിറക്കുന്നു വണ്ടിയിൽ ഹീറ്റർ ഓണാക്കി ആന്നില്ല ഹീറ്റർ റൂമാണ് ഈ ഒരൊറ്റ റൂമിലാണ് നമ്മൾ 5 പേര് കിടക്കാൻ പോണത് നമുക്ക് ഈ റൂമ് 2600 കിട്ടിയത് കേട്ടോ ഫാനൊക്കെ എന്താണ് ട്രോളി ഗായ്സ് അതെ നമ്മളിപ്പോ ഇവിടെ 2 ബെഡാണ് ഉള്ളത് ഒന്നിൽ 3 ആൾക്ക് കിടക്കാം മറ്റൊന്നിൽ 1 ആൾക്ക് കിടക്കാം ഇനിയിപ്പോ ബാക്കിയുള്ള ഒരാള് എക്സ്ട്രാ ബെഡിൽ താഴെ ആര് കിടക്കും എന്നുള്ളതിന്റെ നറുക്കെടുപ്പാണ് ഇവന്റെ ഐഡിയ ആണ് ആര് കിടക്കും എന്റെ പേര് എന്തായാലും വരില്ലാന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും വെയിറ്റ് അമ്മാനെ സാധനം കിടക്കി നോട്ടെ ആരോ വീണ നോട്ടെ അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് സമയം ഒരു 9 മണി കഴിഞ്ഞു ഇനി ഇവിടെ അതിൽ നല്ല റെസ്റ്റോറൻറ്റ് എന്ന് നോക്കാം വലിയ വിശപ്പൊന്നും ഇല്ല ചെറുങ്ങനെ എന്തെങ്കിലും പേരിന് കഴിക്കാൻ തന്നെയേ ഉള്ളൂ എവിടെ എവിടെ അങ്ങനെ നമ്മളതാണ്ട് തലശ്ശേരി തക്കാരം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നാക്കാം ഫുഡ് ഓക്കെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞ് വന്ന നമ്മൾ ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചു അവിടെ എപ്പോഴും വിചാരിക്കും വേറെ എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് അവസാനം ഓർഡർ ചെയ്യുമ്പോൾ ചിക്കൻ ബിരിയാണി ഞാൻ മാത്രമാണ് കൈസ് അങ്ങനെ എല്ലാവരും ഇങ്ങനെയൊക്കെ അത് മാത്രമേ ഉള്ളൂ എന്തൊക്കെ പേര് പറഞ്ഞു പിന്നെ അതെങ്കിൽ അത് പറഞ്ഞു ഓർഡർ ചെയ്തു അതന്നെ അപ്പൊ ഇനിയിപ്പോ റൂമിലേക്ക് നേരെ പോട്ടെ ഭയങ്കര തണുപ്പിന്റെ അമ്മ ഭയങ്കര തണുപ്പ് നേരെ റൂമിൽ പോട്ടെ ഗൈസ് അപ്പൊ അങ്ങനെ നമ്മള് 9 മണിയായപ്പോ റൂം നെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കാരണം ഇന്ന് നമുക്ക് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്ന് ഫുള്ള് നമ്മള് ഊട്ടിയിലാണ് ഊട്ടിയിലുള്ള ഒട്ടുമിക്ക നല്ല സ്ഥലങ്ങളൊക്കെ കാണണം അവിടെയൊക്കെ ചെല്ലണം വീഡിയോ എടുക്കണം പറ്റുകയാണെങ്കിൽ നല്ല കില്ലാടി ഫോട്ടോസ് എടുക്കണം അങ്ങനെ അറിയാലോ എല്ലാവരും എല്ലാ പരിപാടികളൊക്കെ തന്നെ ഇന്നിവിടെ രാവിലെ വലിയ തണുപ്പൊന്നുമില്ല നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സൈഡിലാണ് പാർക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോവാം ലഗേജൊക്കെ വെക്കാം എല്ലാവരും നേരത്തെ ഇറങ്ങി ഞാൻ ലാസ്റ്റ് ഇറങ്ങുന്നത് ഗായസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഊട്ടിയിലേക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിപാടി എന്നൊന്നും അറിയില്ല ബോട്ട് കയറാൻ പ്ലാനുണ്ടോ നോട്ടെ എന്താ വെച്ചാൽ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ബോട്ടൊക്കെ നോക്കി ഇവിടെ പല ടൈപ്പ് ബോട്ടുകളുണ്ട് കേട്ടോ ലൈഫ് ജാക്കറ്റൊക്കെ തൂക്കിയിട്ടുണ്ട് കണ്ടോ അതുമാതിരി പോവാം നമ്മൾ പെഡൽ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബാക്കിൽ ട്രെയിൻ പോകുന്ന നോക്ക് ട്രെയിൻ അത് നേരെ കഴിച്ച ട്രെയിൻ അല്ലേ അത് വ്യൂ കൊള്ളാം ഗൈസ് അപ്പം നമ്മൾ ബോട്ട് കയറണ്ടെന്ന് തീരുമാനിച്ചു കാരണം നമ്മൾ 5 പേർക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ബോട്ടില്ല സെപ്പറേറ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞു
അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചു, അഞ്ചു പേർക്ക് ഒരുമിച്ച് പോകുന്നില്ലേ പോകുന്നില്ല, അത് തന്നെ നമ്മളിനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇവിടെ എന്തായാലും ചായ കുടിക്കാം, എന്തായാലും നമ്മളെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ, ചായ അങ്ങനെ ചെറുങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഇന്ന് നമ്മൾ ഫുള്ള് റണ്ണിങ് ആയതുകൊണ്ട് അങ്ങനെ അധികം കനത്തിൽ നിന്നും കഴിക്കുന്നില്ല എന്നും പറയുന്ന പോലെയല്ല, ഇന്ന് അങ്ങനെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നടന്നപ്പോഴെല്ലാം ചിക്കൻ ബിരിയാണി ഇല്ല, ഇന്ന് നമ്മൾ ലൈറ്റായിട്ടൊരു ചായ വട അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഒരു ബോട്ട് ഇരുന്നു ഇവിടെ പാർക്ക് ചെയ്യാൻ വരുന്നതുകൊണ്ട് ഞാനും ഡ്രിഫ്റ്റ് ചെയ്യും ജി ടി എല്. നല്ല കറക്റ്റ് ഫ്രെയിമിലേക്ക് ഒരു വണ്ടി അങ്ങ് വന്നിരുന്നു, മോട്ടോർ ബോട്ടാണ് അല്ലേ. എടാ ഇങ്ങനത്തെ ഒരെണ്ണത്തിൽ നമുക്ക് ഒരു ദിവസം മീൻ പിടിക്കാൻ പോണേ. രാവിലെ ആയപ്പോഴത്തേക്കും തിരക്കൊക്കെ നോക്കി, ഇവിടെ നല്ല തണുപ്പുണ്ടോ, നല്ല ആൾക്കാരും കയറുന്നുണ്ട്. അമ്പടാ എത്തി മോനെ എത്തി, നമ്മുടെ കുതിരക്കുട്ടന്മാരെത്തി, ഇതിൻ്റെ മണ്ടയ്ക്ക് വേണേൽ റൈഡ് ചെയ്യാം. ഇപ്പം ഇവൻ കൊള്ളാട്ടെ, ഇവൻ മുറ്റി സാധനം ഉണ്ട് നോട്ടെ. ഇപ്പം നമ്മളെ മാടി മാടി വിളിക്കുന്ന ഞാൻ പോവാനാ പറയുന്നത്, വേണ്ട വേണ്ടാ പോട. വെള്ളക്കുതിര നോക്കി നമുക്ക് ഇഷ്ടമുള്ളതിനെ എടുക്കാം കേട്ടോ, റൈഡിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുക. നമുക്ക് വെള്ളക്കുതിരൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ പിടിക്കാം. നോട്ടെ ആദ്യമായിട്ട് ഒരു കുതിരപ്പുറത്ത് കയറി അടിപൊളി. ഇത് ആടി ആടി വീഴില്ലല്ലായിരിക്കല്ലേ, എന്റെ അമ്മോ ഇതിന്റെ മണ്ടയ്ക്കിരിക്കണ ഒരു സമ്മതിക്കണം കേട്ടോ. അയ്യോ സീൻ സാരം, എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, കേറിയില്ലേ മോശല്ലേ. പക്ഷെ ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും ഞാൻ കേറിയില്ല, കൊള്ള അടിപൊളി സാധനം. കൊള്ള, നല്ല എക്സ്പീരിയൻസ് അല്ലേ, ഒരിക്കൽ കയറട്ടല്ലേ. ഗൈസ് ഇത് കുറേ ഒന്നും പോകാനുള്ള ഇല്ല, അയ്യോ വളയ്ക്കുന്നത് അത്ര എളുപ്പമല്ല. ഗൈസ് നമ്മൾ പുറമേ നിന്ന് കാണുന്ന മാതിരി ഇല്ലട്ടോ, ഇതിൻ്റെ മണ്ടയ്ക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല. ഞാൻ വിചാരിക്കണേ കുതിരപ്പുറത്ത് ഇങ്ങനെയാണെങ്കിൽ ഇനി ആനപ്പുറത്ത് എങ്ങനെയായിരിക്കും, അടുത്തവണ ഇനി ആനപ്പുറത്ത് കയറണം. ഞാനിതിൻ്റെ മണ്ട കയറുന്ന സമയത്ത് സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അബു കയറിയോ ഇവൻ കയറിയപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ഗൈസ് അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, അബും കൂടെ കയറിയിട്ടുണ്ട്, അബു എൻ്റെ നേരെ ബാക്കിൽ വരുന്നുണ്ട്. ഗൈസ് ഈ കുതിരമ്മലാണ് ഞാൻ കയറിയത്, അബു കയറിയ അയ്യമ്പലാണ്, അടിപൊളി. അവിടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് കണ്ടിരുന്നത്, അടിപൊളിയല്ലേ. ഗൈസ് അപ്പൊ ഇന്നത്തെ രാവിലത്തെ ചായയും ബജ്ജി ഫ്രം ബജ്ജിക്കട, നേരത്തെ ഊട്ടി ബോട്ട് ഹൗസിന്റെ നേരെ ഫ്രണ്ട്. അങ്ങനെ നമ്മള് ഊട്ടിയിലേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മള് നേരെ അടുത്ത സ്പോട്ടിലേക്കാണ്. ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്, പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല, കുറച്ച് അപ്പുറത്ത് മാറിയാ പാർക്ക് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് നടന്നു പോയി, അവിടെ ടിക്കറ്റ് എടുത്ത് കയറി ബാക്കി അവിടെ കാണാം. ഇവിടെ കണ്ട എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക, ഗോസ്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ട്രാഫിക് പോലീസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് പാർക്ക് ചെയ്യാറ്, തവണ എന്തോ മതിൽ കിട്ടുക എന്തോ തോന്നുന്നുണ്ട്, എന്താണോ എന്തോ അറിയില്ല. ഗായ്സ് അപ്പോൾ 30 രൂപയാണ് ഒരാൾക്ക് എൻട്രി. എന്താ ഓക്കെ, ഇത് ശബരിമല കയറുന്ന പോലെ ഓർമ്മ ഉണ്ടല്ലേ, ഇനി മലക്ക വേണ്ടോ? അതാണ് മാധവൻ ഏതോ ടീമിലൂടെ കയറി പോയി കൈ കാണിക്കണ്ട അവിടെ. പൈൻ ഫോറസ്റ്റിനോട് വിട പറഞ്ഞ് പോവാണ്, അടുത്ത ലൊക്കേഷൻ ഏതെന്നല്ല നോക്കിയില്ല, നമ്മൾ കാർ പോയിട്ട് തീരുമാനിക്കാൻ വിചാരിച്ചു. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ആയി, കാരണം കുറേ ഫോട്ടോ എടുത്ത് കുറേ വീഡിയോ എടുത്ത് അങ്ങനെ തന്നെ വിചാരിച്ചതിനേക്കാളും കുറേ ടൈം അവിടെ പോയി. മീനൊക്കെ അടിക്കുന്നുണ്ട്, നല്ല ആളുണ്ട്, നല്ല തിരക്കുണ്ട്. അമ്പോ ഇത് കയറുമ്പോൾ നല്ല കിതപ്പുണ്ട് കേട്ടോ, കാരണം കുത്തനുള്ള ഒരു ഇൻക്ലിനേഷൻ ആയത് കാരണം കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അമാനൊക്കെ ബാക്കിലാണ്, അവനെ കാലിൽ റോഡിട്ടുണ്ട്, അത്ര സ്മൂത്തായിട്ട് കയറി വരാൻ പറ്റുന്നില്ല. ഞാനും കിതക്കെ ഉണ്ട് ഒന്നായിട്ട്. ശിവന്മാർക്ക് വേറൊരു പണിയില്ല, നോക്കി നിൽക്കുന്ന ഗൈസ് ആ കാണുന്നതാണ് ഊട്ടി ഷൂട്ടിംഗ് പോയിന്റ്.
നമ്മളിവിടെ വന്നത് ശരിക്കും മണ്ടത്തറയിൽ പോയി, കാരണം ഭയങ്കര ചൂടും പോരാതിന്റെ നട്ടപ്പൊരി വെയിലും, പിന്നെ അതിന്റെ മണ്ടയിൽ വലിഞ്ഞ് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യാണ്. പോരാതിന് ഞാൻ ഇതിന് മുന്നേ പലതവണ വന്നതാണ്, പിന്നെ കാണാനൊന്നുമില്ല, കണ്ടില്ല, ഡ്രൈലാൻഡ് പോലെ ഇങ്ങനെ കിടക്കാത്. അപ്പം എന്തായാലും തൽക്കാലം ഇത്തവണ സ്കിപ്പ് ചെയ്യാണ് ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് അടിക്കണം, അത് കഴിഞ്ഞ് നേരെ ടിക്കറ്റ് എടുക്കുക, ഉള്ളിൽ കയറാൻ കാണാം. അപ്പം കാഴ്ചകളൊക്കെ നേരെ കയറുന്നവർക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ എന്തൊക്കെയോ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്. ഫ്രഷ് ഐറ്റംസൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ, ഇവിടെ ഊട്ടിയിൽ തന്നെ ഉണ്ടായത്. എന്തൊക്കെയോ ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ക്യാരറ്റ് കണ്ടില്ലല്ലോ, കാണാണ്ടായിരിക്കുന്ന ഫ്രഷ് ക്യാരറ്റ്. ഓക്കെ, ഏയ് ക്യാരറ്റ് എത്ര? 50 ഒരു കട്ട്? 60 ഒരു കിലോ? ഒരു കട്ട് എത്ര? ആ അറിയില്ലേ. അപ്പൊ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറി. ഒരാൾക്ക് 150 രൂപയാണ്. ഇവിടെ ഇനി നല്ല വൃത്തിയുള്ള കുറേ കില്ലാടി പൂക്കളൊക്കെ കാണാൻ പറ്റും. ഞാനപ്പോ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, മറ്റൊന്നും കാണിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഡ്രസ് ഒക്കെ നോക്കി. ഇതൊക്കെ ഒറിജിനൽ തന്നെടാ. കളർ അടിച്ചതാന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, കൈ വെക്കാതിന്റെ പറയുന്നു. കൈ വെച്ചാൽ കൈമലാവായിരിക്കും. എന്താവും ആർച്ചൊക്കെ ഉണ്ട്, കൊള്ളാം. ഇനി അവിടെ കയറിട്ട് നല്ല ഫ്ലവേഴ്സ് കാണാനാണ് കാണിച്ചുതരാം കേട്ടോ. 126-ാമത്തെ ഫ്ലവർ ഷോ ആണ് ഇവിടെ നടന്നോണ്ടിരിക്കണേ. അപ്പൊ ഇത്ര നേരം നല്ല തണലുണ്ടായിരുന്നു, മേഘം വന്നിട്ട്. അപ്പൊ അതൊക്കെ പോയി. ഇതാണ് കേട്ടോ ഹൈലൈറ്റ്, ഡിസ്നി വേൾഡ്. ശരിക്കുള്ള ഡിസ്നി വേൾഡിൽ പോയില്ലെങ്കിലും ഇങ്ങനെയല്ല ഇത് കാണാൻ പറ്റില്ല നമ്മള്. പക്ഷെ ഞാൻ പോവും ഗൈസ്, ഒരു ദിവസം ഞാൻ പോവും. ശരിക്കുള്ള ഡിസ്നി വേൾഡ് ഞാൻ പോയിട്ട് ഇതേമാതിരി ബ്ലോഗ് എടുക്കും. നോക്കിയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ അടിയിൽ. കണ്ട ഇത് നമ്മൾ അവളോട് കേട്ട് കണ്ടിട്ടുള്ളതൊക്കെ തന്നെ. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു രസം. അവിടെ ഇതെന്ത് പാടാടാ, ഇതെന്ത് പോലെ ഇത്? അമാനെ, ആ കൊല കണ്ട നീ, എന്തുപോലെയാടാ ഇത്? കുത്തിവെപ്പന്നല്ലേ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഗൈസ്. അതല്ലേ ഗൈസ് കണ്ടോ, പൂട്രെയിൻ, പൂട്രെയിൻ കണ്ടാ, ഫ്ലവർ ഷോ സ്പെഷ്യൽ പൂട്രെയിൻ. ഇത്രങ്ങാനും ആൾക്കാരെ നോക്കി. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറേ നേരം ഇവിടെ ഇങ്ങനെ സമയം നടക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞല്ലോ, ഒന്നും പ്ലാനൊന്നും ഇല്ല ഇവിടേക്ക് എങ്ങനെ പോകേണ്ടതെന്നുള്ളതൊന്നും. നമ്മൾ കാറ് കയറും, ലൊക്കേഷൻ നോക്കും, അടുത്ത് എവിടെയാണോ. അപ്പം അത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആരൊക്കെ കാണാൻ രസമില്ലേ. ഗൈസ്, അപ്പം നമ്മളിവിടെ ഒരു ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. ഉള്ളിൽ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ ഉള്ളിൽ വീട് എടുക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. നോക്കി എങ്ങനെയുണ്ട് നിങ്ങളെ കയറിട്ട് പറയാം. And then cocoa bean is liquefied when grinded with heating. It is called as cocoa mass in crunching of milk chocolate. അപ്പൊ ഇതിനകത്തേക്ക് എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ആണ്. നിങ്ങൾ നേരത്തെ കണ്ട വിശ്വസിച്ചില്ലേ, അതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരെ മേലേക്ക് കയറി പോവാണ്. ഇവിടെയാണ് ടീ ഫാക്ടറി. ചായപ്പൊടിയൊക്കെ കിട്ടുന്ന എനിക്ക് ഓണം. അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് ഒരു കിലോ ചായ വേണം. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഫാക്ടറി മാത്രമേ ഫ്രീ ഉള്ളൂ, ടീ ഫാക്ടറിക്ക് അത് കയറണമെങ്കിൽ എത്ര 10-30 രൂപ എന്തോ ടിക്കറ്റ്. എടാ എത്ര ടിക്കറ്റ്? 10 രൂപ. 10 രൂപ 5 പേർക്ക് 50 രൂപ. കൊള്ളാം. ഗ്യാസ് ഇവിടെ വരുന്നവർക്ക് വില ഇട്ട് കൊടുക്കാൻ പറ്റുന്ന തോന്നുട്ടോ. ഞാനും കുറച്ച് വില ഇടട്ടെ. എന്താടാ അത്? ആന ഞാനിടട്ടെ? നന്നായി വരട്ടെ. ഗ്യാസ് അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ഒരു ഗുണമുണ്ട്, കോംപ്ലിമെന്ററി ടീ ഉണ്ട്. ഓ ഭയങ്കര പൊളി, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ രണ്ടാം മുടക്കം പൊള്ളിന്നുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ടീ ഫാക്ടറിയിൽ ചായയും പിന്നെ ചോക്ലേറ്റ് ഫാക്ടറീൻ്റെ അവിടെ നിന്ന് ചോക്ലേറ്റും തേങ്ങ ഒക്കെ വേദ ഒരു ചാക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും കൂടെ. അപ്പോൾ അതൊക്കെ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പോയിന്റ് റെഡ് ബെക്ക്, അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. റെഡ് ബെട്ടെ ഒരു വ്യൂ പോയിൻ്റാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട്. ഗായസ്, അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഡൊഡ്ഡ പേട്ട പീക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക്. അതായത് ഊട്ടിയിലെ ഏറ്റവും കൂടുതൽ
ഹൈറ്റ് ഉള്ള വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ എന്തായാലും കാണാനോ നോക്കട്ടെ. ഡുഡാപെട്ട വെൽക്കംസ് യു തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താ ഷീറ്റൊക്കെ വലിച്ചിട്ടുണ്ട്, എന്തിനാറിയില്ല. നമ്മള് ഡുഡാപെട്ട പീക്കിൽ 50 രൂപയാണ് 5 പേർക്ക്, അതായത് ഒരാൾക്ക് 10 രൂപ. 50 രൂപ കൊടുത്ത് അയാൾ 50 രൂപ തിരിച്ചു തന്നു, അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും ആയില്ല, വെറുതെ കയറി. യെസ്, ലബേശായി നമ്മള്. ഈ വ്യൂ പോയിന്റ് ആണ് ഗൈസ്, ഇതാണ് ഏറ്റവും വലിയ ടവർ. ഇതിന്റെ മണ്ടയ്ക്ക് പിടിഞ്ഞ് കയറുന്നില്ല എന്തായാലും വയ്യ. അതേ കാലം ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാം. അതിന്റെ മണ്ടയ്ക്ക് നമ്മളിപ്പോ ഇറങ്ങാൻ പോണേ, കാരണം ഇവിടെ മഴ ചാറാൻ തുടങ്ങി, മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സീനായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ ഇനി തെറിയാം. ഇനിയിപ്പോ വേറെ എവിടെയും പോകാൻ പറ്റുള്ളൂ എനിക്കറിയില്ല, കാരണം ഇനിയിപ്പോ മഴ തുടങ്ങി കഴിഞ്ഞാൽ വേറെ എവിടെ പോയിട്ടും കാര്യമില്ലല്ലോ. കാരണം മരയ്ക്ക് വീട് എടുക്കാനും പറ്റില്ല, സ്ഥലം കാണാനും പറ്റില്ല. ഇനിയിപ്പോ മഴയത്ത് നൈസിനെ പാട്ടൊക്കെ ഇട്ട് ചില്ലായിട്ട് നമുക്ക് വണ്ടിക്കകത്ത് തന്നെ അങ്ങനെ പോവാം. ഇവിടെ എങ്ങനെ ഉണ്ടാ വൈബല്ലേ? ഗൈസ് നല്ല കോടണ്ട്, ചെറിയ മഴ അടിക്കുന്നുണ്ട്, പിന്നെ പണ്ടാറ തണുപ്പ്, അടിപൊളി കാലാവസ്ഥ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഊട്ടി വന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് യൂട്ടി വരണം, പൊളിക്കും, സെറ്റാണ്. വന്നാലും നമ്മൾ വന്ന നമ്മുടെ ഈ ഒരു ട്രിപ്പ് വർത്തായിട്ടുണ്ട്. ഊട്ടി വന്നിട്ട് ഇനി തേയിലത്തോട്ടൊന്നും കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. നമ്മൾ പോവാണ് ഗൈസ്, വീട്ടിലേക്ക് തിരിച്ചു പോവാണ് മെട്ടുപ്പാളയം വഴി. അപ്പൊ എന്തായാലും സൈഡിലൊന്ന് നിർത്തിയിട്ട് നല്ലൊരു ഇത് കണ്ടപ്പോ അന്നെടുത്താണ്. മഴയൊക്കെ മാറി, നമുക്ക് നല്ല ഇരട്ട കേട്ടാ. ഗൈസ് നമ്മളിപ്പോ ഉള്ളത് മെട്ടുപ്പാളയം വ്യൂ പോയിന്റിലാണ്. കണ്ട എന്താ ഭംഗി നോക്കിയ, കുനു 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 കുനാന്ന് പറഞ്ഞിട്ട് ഏതാലേ ലുക്ക്, അടിപൊളി വ്യൂ പോയിന്റ്. ഗൈസ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ കോയമ്പത്തൂരാണ്. നേരത്തെ നമ്മളൊരു ഹോട്ടലിൽ കയറി, അവിടുത്തെ വെയിറ്റർ അത്ര മോശം, ശരിയായില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ആര്യാസ് വെജിലേക്ക് വന്നതാണ്. നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമുക്ക് വെജ് ഭക്ഷണം കഴിച്ചങ്ങോട്ട് അവസാനിപ്പിക്കാന്ന് കരുതി. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരട്ടെ, വന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയാണ് പറയാം. ഗൈസ് ഗോപി നെയ് റോസ്റ്റ് ഒന്ന്, ഗോപി നെയ് റോസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചോട്ടെ. ഗൈസ് അപ്പോൾ സഡൻ ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മൾ കോയമ്പത്തൂർ സ്റ്റേ അടിക്കാൻ വിചാരിച്ചു, കാരണം എല്ലാവരും ഭയങ്കര ടയർഡാണ്. അപ്പം അതുകൊണ്ട് വയ്യ, പോകാൻ വയ്യ. അപ്പം അതുകൊണ്ട് ലേറ്റായി. അപ്പം ഇന്നിവിടെ നേഴ്സിനെ റൂം എടുക്കാൻ വിചാരിച്ചു, അവിടെ കിടക്കാൻ വിചാരിച്ചു. നമ്മളൊരു ഓയോ ആയിരുന്നു ഗൈസ് ബുക്ക് ചെയ്തത്, ഒമാരാണ് ഇവിടെ മുക്കം സീന്. നമ്മൾ ബുക്ക് ചെയ്ത പൈസ പോരാണ്ട് ഇവിടെ റിസപ്ഷനിൽ വേറെ പൈസ കൊടുക്കണം. എന്ത് പരിപാടിയാണ്, എല്ലാം ഉള്ളത് തന്നെ. രാത്രിയായ ഒമാരെ തനിക്കോണം കണ്ടിട്ടുണ്ട്. നമ്മൾ തല്ലി ഉണ്ടാക്കി പൈസ കൊടുക്കലാറുണ്ട്. എന്നിട്ട് ഇപ്പോൾ എ സി റൂമിന് വേറെ ഇപ്പം നോർമൽ റൂം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം ഇപ്പോൾ ബുക്ക് ചെയ്തത്. വലിയ ഗുണമൊന്നുമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരു രാത്രിക്കല്ലേ പോട്ടെ. നമ്മൾ ഏറ്റവും അടുത്തുള്ള നോക്കി ബുക്ക് ചെയ്താ ഓയോയിൽ. ഇതുകൊണ്ടില്ല വലിയ മെച്ചമൊന്നുമില്ല ബാത്റൂമൊന്നും. ഏഹ് പിന്നെ പോട്ടെ. ഗൈസ് ഇവർ നേരത്തെ തല്ലുണ്ടാക്കിയപ്പോൾ പറഞ്ഞത് എ സിൻ്റെ റിമോട്ട് തരില്ല എന്നാണ്. പക്ഷേ നമ്മുടെ ഫോണിൽ IR ബ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് എ സി ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നാളെ രാവിലെ നോക്കാം എന്ത് കാണിക്കുന്നുള്ളത്. റൂമിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, നമ്മളെന്തെല്ലാം ഇറങ്ങാണ്, ഒക്കെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ കോയമ്പത്തൂരിലെ നമ്മുടെ ഷിറ്റ് ലോഡ്ജിനോട് വിടാം. നമ്മൾ നേരെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഫുഡ് അടിക്കാൻ കാരണം. അത് കഴിഞ്ഞ് സ്ട്രൈറ്റ് ടു കാലിക്കറ്റ്. പിയറടിനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും, ഞാൻ വീട്ടിലേക്ക് പോകും. കണ്ടില്ലേ ഗൈസ്, പുറമേതൊക്കെ കാണാൻ അടിപൊളിയാണ്, ഓയോലും ഫോട്ടോ ഒക്കെ അടിപൊളിയാണ്. പക്ഷേ വന്ന് നോക്കിയാൽ അറിയുള്ളൂ എന്ത് ഷിറ്റാന്നുള്ളത്. അപ്പം നമ്മൾ വീട്ടിലെത്തി, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസും ട്രിപ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അവിന്റെ മാവിൽ മയക്കം കൊണ്ടു കരളല്ലേ. അണ്ണാക്കിലത് പൊങ്ങോടി. ഞാൻ